എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഉള്ളിയിട്ട് കാച്ചിയ വെളിച്ചെണ്ണയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഞാനിവിടെ പത്ത് ചെറിയുള്ളിയാണ് എടുത്തേക്കുന്നത് ഒരു മാസത്തേക്ക് വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഇപ്പോൾ കാച്ചുന്നത് ഞാൻ നേരത്തെ ഇതിനു മുന്നേ കാച്ചത് അലോവേര ഇട്ട് കാച്ചിയ വെളിച്ചെണ്ണയായിരുന്നു അത് തീർന്നു അപ്പോൾ ഞാൻ പിന്നെ ഉള്ളിയിട്ട് വെളിച്ചെണ്ണ കാച്ചാന്ന് വിചാരിച്ചു അപ്പോൾ ഒരു മാസത്തേക്ക് വേണ്ടിയിട്ട് പത്ത് ഉള്ളി മതി ഇനി നമ്മൾ ചെറുതായിട്ട് നുറുക്കി എടുത്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് നിങ്ങളിപ്പോൾ എത്ര വെളിച്ചെണ്ണയാണോ എടുക്കണേ അതനുസരിച്ച് ഉള്ളി എടുക്കാനും നോക്കാം അപ്പോൾ ഈ ഉള്ളി ഇട്ടൊക്കെ കാച്ചിയ വെളിച്ചെണ്ണ നമ്മൾ തല്ലിൽ തേക്കുന്നത് മുടിക്കൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഏത് ഹെയറിനാണെങ്കിലും അതായത് ഇപ്പോൾ ഓയിലി ഹെയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡ്രൈ ഹെയർ ആയിക്കോട്ടെ ഏത് ഹെയറിനും പറ്റിയ വെളിച്ചെണ്ണയാണ് ഉള്ളിയിട്ട് കാച്ചിയത് അത് കുട്ടികളുടെ തലയിലാണെങ്കിലും തേച്ച് കൊടുക്കാവുന്നതാണ് അവരുടെ മുടിയൊക്കെ നന്നായിട്ട് വളരാൻ എല്ലാത്തിനും നല്ലതാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് ഇതെന്ന് പറയുമ്പോൾ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് അത്ര നേരം മാത്രമേ നമ്മൾ വെളിച്ചെണ്ണയിൽ ഇടാൻ പാടുള്ളൂ കാരണം പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം നമ്മൾ വെളിച്ചെണ്ണയിൽ ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി അതിൻ്റെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കതിൻ്റെ ഒരു റിസൾട്ട് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കരിയാതെ നോക്കണം ഈ ഒരു കളർ കളറാകുമ്പോൾ തന്നെ നമുക്ക് ഇത് മാറ്റി വെക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ ചൂടാറി കഴിയുമ്പോൾ ഈ ഉള്ളി ഇതിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് നന്നായിട്ട് ഇതുപോലെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അരിപ്പ വെച്ച് ഉള്ളി സെപ്പറേറ്റ് മാറ്റിയിട്ട് വെളിച്ചെണ്ണ മാത്രമായിട്ട് ഉപയോഗിക്കാം പക്ഷേ ഞാൻ അതുപോലെ ഉള്ളി ഇതിലേക്ക് ചേർത്തിട്ടാണ് മുടിയിലേക്ക് തേച്ച് കൊടുക്കാറ് അപ്പോൾ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമാണ് ആ ഉള്ളിയുടെ ആ ഒരു ഇത് ബെനിഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം ഇനി ഇതുപോലെ നമുക്കൊരു ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാതെ വേണം നമ്മൾ വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ വെളിച്ചെണ്ണ പെട്ടെന്ന് തന്നെ അത് ചീത്തയായി പോകും ഇപ്പോൾ ഒരു മാസത്തേക്ക് ഇത്രയും വെളിച്ചെണ്ണ തന്നെ മതി ഇനിയിപ്പോൾ കൂടുതൽ വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൂടുതലും ഉള്ളി ചേർത്ത് ചീരാലും മതി വേണമെങ്കിൽ അതിൽ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഉള്ളി മാത്രം ആണ് എടുക്കുന്നത് ഞാനങ്ങനെ ഒരു ഓയിൽ മാത്രം ഉപയോഗിക്കുന്ന ആളല്ല ഞാനത് ഒട്ടുമിക്ക വീഡിയോയിൽ ഞാൻ പറയണതാണ് ഞാൻ പല ഓയിലും മാറി മാറിയാണ് ഉപയോഗിക്കാറ് അത് ഓരോ സീസണിൽ ഓരോ ഓയിലാണ് ഉപയോഗിക്കാറ് ഇപ്പോൾ മൺസൂൺ സീസൺ ആയി അതുകൊണ്ടാണ് ഞാൻ ഈ പുള്ളി ഇട്ട് കാച്ചിയ വെളിച്ചെണ്ണ ഉപയോഗിക്കാനായിട്ട് പറയണേ ഇനിയിപ്പോൾ നന്നായിട്ട് നമ്മൾ മുടിയിൽ തേച്ചില്ലെങ്കിലും കൂടുതലായിട്ടും സ്കാൽപ്പിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കുക ഇപ്പോൾ ഓയിലി ഹെയർ ഉള്ളവരാണെങ്കിൽ അധികം മുടിയിലേക്ക് തീച്ചു കൊടുക്കണ്ട അല്ലാതെ കുറച്ച് മാത്രം നമ്മൾ തീച്ചു കൊടുത്താൽ മതി അതല്ല ഡ്രൈ ഹെയർ ഉള്ളവരാണെങ്കിൽ നന്നായിട്ട് മുടിയിലേക്കും അതുപോലെ തന്നെ സ്കാൽപ്പിലേക്കും നന്നായിട്ട് തീച്ചു കൊടുക്കാം എനിക്ക് മുടിയിൽ മുടിയിലധികം ഓയിലിരിക്കണത് എനിക്ക് അത്രയും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ മുടിയിൽ അധികം ഓയിൽ വെക്കാറില്ല ഞാൻ കൂടുതലും സ്കാൽപ്പിലാണ് കൂടുതലും ഞാൻ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറ് കയ്യിൽ എടുത്തിട്ട് ചെറുതായിട്ട് കൈ ഒന്നും ഇതുപോലെ ചൂടാക്കിയിട്ട് നമ്മൾ സ്കാൽപ്പിലേക്ക് ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ് ബ്ലഡ് സർക്കുലേഷൻ കൂടാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പോലെ ഇതുപോലെ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഓയിലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക കൈ ഉപയോഗിച്ച് ഉപയോഗിച്ചതുപോലെ എല്ലാ ഭാഗത്തേക്കും ചെല്ലുന്ന രീതിയിൽ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം പിന്നെ മുടിയിൽ അപ്ലൈ ചെയ്യണം അങ്ങനെയും ചെയ്യാം ഇനി ഇനിയിപ്പോൾ നമ്മൾ ഈ ഓയില ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഹെയർ വാഷ് ചെയ്യുമ്പോൾ അധികം ഷാംപൂ ഇടേണ്ട ആവശ്യമില്ല അതല്ലാതെ ചുമ്മാ ഹെയർ വാഷ് ചെയ്ത് കളഞ്ഞാലും മതി ഒത്തിരി നമ്മൾ ഷാമ്പു ഇട്ട് കഴിഞ്ഞാൽ എന്താ പറ്റണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടി ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോകും അങ്ങനെ ഒത്തിരി മുടി ഡ്രൈ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാലും മുടി പൊട്ടിപ്പോവാൻ വലിഞ്ഞ് പൊട്ടിപ്പോവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഒത്തിരി ഓയിലി ആയിട്ട് വയ്ക്കാതെ നോക്കാം അതിൻ്റെ ഒരു രണ്ടിനും ഇടയ്ക്കായിട്ട് മുടി നോക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി നമുക്കിന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും മസാജ് ചെയ്യാനായിട്ട് മടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ മസാജ് ചെയ്തില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ചീപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് തലയൊന്ന് മുടിയൊന്ന് ചീകി കൊടുത്താലും മതി അപ്പോൾ മസാജ് ചെയ്യണേന് ആ ഒരു സെയിം റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ നമ്മൾ വെറുതെ ഓയിൽ തിച്ച് വിടരുത് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക ഇങ്ങനെ നമ്മൾ വെളിച്ചെണ്ണ തേച്ചതിന് ശേഷം നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം ഉടനെ പോയി ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഉടനെ പോയി നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കളയരുത് കുറച്ച് നേരമെങ്കിലും വെച്ചതിന് ശേഷം മാത്രം ഹെയർ വാഷ് ചെയ്ത് കളയാനായിട്ട് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം